സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായി പ്രവർത്തിക്കുന്ന സഖാവ് ചിന്താ ജെറോമിന് അവർ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽക്ക് മുൻകാലന പ്രാബല്യത്തോടുകൂടി ശമ്പളം അമ്പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കാനും കുടിശ്ശിക കൊടുക്കാനും തീരുമാനിച്ചു എന്നൊരു കാര്യം നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് അത് പറഞ്ഞപ്പോൾ സഖാവ് ചിന്താ ജെറോമാകെ കോവാകുലേ അവർ പറഞ്ഞു പറഞ്ഞിങ്ങനെ സംഭവമേ ഇല്ല എനിക്ക് കാലങ്ങളായിട്ട് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം ശമ്പളം കുടിശ്ശികയ്ക്ക് വേണ്ടി ഞാൻ ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എനിക്ക് മുമ്പിരുന്ന കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല കാശും എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ പൈസ പൂർണ്ണമായിട്ടും ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അടയ്ക്കും എന്നാണ് അത് കേട്ടപ്പോൾ ആളുകൾ മുഴുവനും എന്നെയും എന്നെപ്പോലെ അഭിപ്രായം പറഞ്ഞ ആൾക്കാരെയൊക്കെ കുറ്റപ്പെടുത്തി പക്ഷേ അന്ന് തന്നെ മാതൃഭൂമി പത്രം പിറ്റേ ദിവസമൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചു അതായത് ചിന്താചറവും തന്നെയാണ് അപേക്ഷ കൊടുത്തത് അപേക്ഷ കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല മാത്രവുമല്ല ഇതിൻ്റെ ജിയോ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമുള്ളൂ ഫയൽ സെക്രട്ടേറിയറ്റിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താല്പര്യം കൊടുത്തിട്ടാണ് ചിന്തയുടെ ശമ്പള ബില്ല് പാസ്സാക്കിയത് കാരണം നേരത്തെ ഈ ഫയൽ രണ്ടു പ്രാവശ്യം പോയപ്പോഴും ധനകാര്യ വകുപ്പ് ഉടക്കിയതാണ് ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ട് ജോലിക്ക് ചേർന്ന തീയതി തൊട്ട് മുൻകാല പ്രാബല്യത്തോടി ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പത്രത്തിലുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം മടക്കിയ ഫയലാണ് മുഹമ്മദ് റിയാസ് പ്രത്യേക താൽപ്പര്യം എടുത്തിട്ടാണ് പാസ്സാക്കിയെന്നൊക്കെ പറഞ്ഞു ഏതായാലും ആ ചിന്താജറവും പറഞ്ഞപ്പോൾ ആളുകളത് വിശ്വസിച്ചു മാത്രമല്ല മുഴുവൻ പൈസയും ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞു ചിന്താജെറവും ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇതായി ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറ പുറത്തു വന്നു ഈ സർക്കാർ ഉത്തരവിൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ട് അതിൽ പല കാര്യങ്ങളും മുകളിൽ റീഡ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് പരാമർശം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞു ആ പരാമർശത്തിൽ പറയുന്നത് ചിന്താജറവും അപേക്ഷ പ്രകാരം യുവജനക്ഷേമം കോർപ്പറേഷൻ്റെ അപേക്ഷയല്ല ചിന്താജെറോമിൻ്റെ അപേക്ഷ പ്രകാരം അവരുടെ ശമ്പളം പുനർനിശ്ചയിച്ചു ജോലിക്ക് ചേർന്ന രണ്ടായിരത്തി പതിനാറ് മുതൽക്ക് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽക്ക് ഇതുവരെയുള്ള കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു അത് പ്രകാരം ഇത്ര ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് ഒന്നാലോചോ ചിന്താജൊറോവും അങ്ങനൊരു അപേക്ഷ കൊടുത്തിട്ടേ ഇല്ല അപ്പോൾ പിന്നെ ആയിരിക്കും ആരായിരിക്കും അപേക്ഷ കൊടുത്തത് എങ്ങനെയാണ് ഈ കാശ് സാങ്ഷൻ ആയത് എനിക്ക് തോന്നുന്നത് ചിന്തയെ വിശ്വസിക്കാൻ ഞാനാളല്ല ചിന്താജ്റവും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരി ചിന്താജുറവുമായിട്ട് ഒരപേക്ഷയും കൊടുക്കുകയാണ് കാണില്ല ചിന്താ ജെറോമിൻ്റെ പേര് വെച്ച് കുട്ടിച്ചാത്തൻ ഒരപേക്ഷ കൊടുത്തു അത് യുവജന ക്ഷേമ കോർപ്പറേഷൻ്റെ ലെറ്റർ ഹെഡിൽ ചിന്താ ജെറോമിൻ്റെ ഒപ്പോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് പോയി സെക്രട്ടേറിയറ്റ് ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ചാത്തന്മാരെ അത് വെട്ടി കൊടുക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് അപ്പോൾ തിരിച്ചയച്ചു തിരിച്ചയച്ചപ്പോൾ വീണ്ടും ഇവിടുന്ന് മടക്കി അയച്ചു ചാത്തൻ തന്നെ സഹാവ് മുഹമ്മദ് റിയാസിനെ കണ്ടു പറഞ്ഞു നമ്മുടെ ചിന്താ ജെറോമിൻ്റെ ഒരു ഫയലാണ് അത് ശരിയായി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ റിയാസ് സഖാവ് ഇത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് വകുപ്പ് സെക്രട്ടറി ശിവശങ്കറിനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ സ്വപ്നയുടെ ശിവശങ്കർ ശിവശങ്കറിൻ്റെ സഖാവ് നോക്കിയപ്പോൾ ശരിയായിക്കളയാൻ പാവൻ ചിന്തയാണല്ലോ എന്ന് വിചാരിച്ച് അത് രണ്ടാമത് പാസ്സാക്കി അങ്ങനെ പാസ്സാക്കി ഇപ്പോൾ അരിയറടക്കം ഓർഡറായിരിക്കുകയാണ് ഒന്നാലോചോ ഇത് വല്ലതും ചിന്ത അറിയുന്നുണ്ടോ കംപ്ലീറ്റ് ചാത്തൻ്റെ കുസൃതികളാണ് ഇതാണ് ഈ കുട്ടി കുട്ടിച്ചാത്തൻ്റെ കലാപരിപാടി എന്ന് പറയുന്നത് ചാത്തന്മാരിങ്ങനെ പല ദ്രോഹങ്ങളും ചെയ്യും ഇപ്പം ചിന്താ ചെറുപിനെ സംബന്ധിച്ചുള്ള ഇത് ആദ്യത്തെ അനുഭവമല്ല ചിന്താ ചിന്താജെറോമിൻ്റെ കല്യാണക്കുറി കല്യാണക്കുറിയല്ല കല്യാണ ആലോചന ഇതുപോലെ നേരത്തെ കൊടുത്താണ് ആര് കൊടുത്തു ചിന്ത കൊടുത്തില്ല ചിന്തയുടെ അമ്മയും കൊടുത്തില്ല അമ്മാവുമാർ കൊടുത്തില്ല ആരും കൊടുത്തില്ല ചിന്തയോട് സ്നേഹമോ താല്പര്യമോ ഉള്ള ഒരാളും ചിന്തയുടെ കല്യാണ പരസ്യം കൊടുത്തില്ല ചാവറ മാട്രിമോണി എന്ന് പറഞ്ഞ കത്തോലിക്കരുടെ ഒരു വിവാഹ വെബ്സൈറ്റ് ഉണ്ട് അവിടെ ചിന്തയുടെ പണം സഹിതം ചിന്താജെറോം ഇത്ര വയസ്സ് ഇന്ത്യൻ്റെ യോഗ്യത എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വാക്യമുണ്ട് കത്തോലിക്കനായ കത്തോലിക്കനായ ഒരു വരനെ ആവശ്യമുണ്ട് അതിൻ്റെ ഇടവനോ നായരോ പുലയനോ പറയനോ ഒന്നും ചിന്തയ്ക്ക് വേണ്ട ചിന്തയ്ക്ക് വേണ്ടത് കത്തോലിക്കനായിരിക്കണം അത് മലകര ആയാലും കുഴപ്പമില്ല ലത്തീനായാലും കുഴപ്പമില്ല സുറിയാനായാലും വേണ്ടില്ല അത് വിരോധമില്ല പക്ഷേ ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാർ ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം വരൻ അല്ലാണ്ട് പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോകുന്നവർ ചിന്താബാധ വിളിക്കുന്നവരൊന്നും ആയിരിക്കണത് ഇതായിരുന്നു വിവാഹ പരസ്യം ഈ പരസ്യം ചിന്ത കൊടുത്താണോ അല്ല ചിന്തയുടെ അമ്മ കൊടുത്താണോ അതുമല്ല പിന്നെ ആരെ കൊടുത്തത് അതാണ് കുട്ടിച്ചാത്തൻ ഈ ചാത്തൻ്റെ ഉദ്രവെന്ന് നമ്മൾ നമ്മളിതിനാണ് പറയുന്നത് ചിന്ത അറിയാതെ ചിന്തയുടെ പേരിലൊരു വിവാഹ പരസ്യം കൊടുത്തു അതാ ചിന്ത ഈ ഇവർക്ക് ചാവറ മാറ്റിമുണിക്കെതിരായിട്ട് പല കേസ് കൊടുത്തു മാനാഷ്ട്ര കേസ് കൊടുക്കേണ്ടതാണ് കൊടുത്തില്ല കാരണം കുട്ടിച്ചാത്തം ചെയ്ത കുറ്റകത്തിന് പാവം ചാവറക്കാരും ഉദ്രവിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ചിന്ത നിശബ്ദത പാലിക്കും ഇത് തന്നെയാണ് ആര്യ രാജേന്ദ്രൻ സംഭവിച്ചത് നമുക്കറിയാലോ ആര്യ അറിഞ്ഞേയില്ല ആര്യ കേരളത്തിൽ ഇല്ലാത്ത ദിവസം ആര്യയുടെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ആര്യയുടെ ഒപ്പിട്ട് ഒരു അപേക്ഷ ആർക്ക് പോകുന്നു ആനാവൂർ നാഗപ്പന് പോകുന്നു നാഗപ്പൻ സഹാബെ ആരോഗ്യ വിഭാഗത്തിൽ ഇത്ര ഒഴിവുകളിൽ ഇത്ര ഡോക്ടർമാർ ഇത്ര കമ്പൗണ്ടർമാർ ഇത്ര മിഡ്വൈഫുമാർ ഇത്ര നേഴ്സുമാർ നമ്മുടെ പാർട്ടിയിൽ യോഗ്യരായ പാർട്ടിക്കൂറും അനുഭവപരിയവുമുള്ള ജാഥയ്ക്ക് പോകാനറിയാവും ജാഥയ്ക്ക് പോകുന്ന എല്ലാ ജാഥയ്ക്കും പോകുന്ന മുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കളിൽ നിന്ന് അർഹരായ ആളുകൾ കണ്ടെത്തി കോർപ്പറേഷൻ്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കൂ എന്ന് പറഞ്ഞു ആര്യ ആരെയറിഞ്ഞാണോ അല്ല ആനാവൂർ നാഗപ്പൻ അറിഞ്ഞാണോ അദ്ദേഹം അറിഞ്ഞില്ല പിന്നെ ആരും ചെയ്തത് ഇതാണ് ചാത്തൻ സേവ അതിനെക്കുറിച്ച് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇല്ലേ ലോക്കൽ പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇനി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചാലും തെളിവ് കിട്ടുകയില്ല കാരണം ഈ കത്തെഴുതിയത് ചാത്തനാണ് ഇതിനാളിതാണ് നമ്മൾ പറഞ്ഞത് ദൈവം ഇല്ലാന്ന് പറയുമ്പോഴും ചാത്തനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കാരണം ചാത്തന്മാർ വളരെ പരിശ്രമശാലികളും പരാക്രമശാലികളും അതുപോലെ വലിയ കുസൃതിക്കാരുമാണ് അതുകൊണ്ട് പാർട്ടി സഖാക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ചിന്താ ചെറു ശമ്പള ബാക്കിക്ക് ശമ്പള കുടിശ്ശികയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല അതുപോലെ ആര്യ രാജേന്ദ്രൻ ആനാവൂർ സഖാവിന് കത്തെഴുതിയിട്ടുമില്ല ഇത് രണ്ടും ചാത്തൻ്റെ കുസൃതികളാണ് നമ്മൾ പാർട്ടിക്കാരും ഇത് കണ്ട് തെറ്റിദ്ധരിച്ചു പോരുന്നത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക